ഹായ്, എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നു, മഹേന്ദ്ര ഏറ്റവും പുതിയ വാഹനം പുറത്തിറങ്ങാൻ പോവുകയാണ്. റോക്സോർ എന്നാണ് ആ വാഹനത്തിൻ്റെ പേര്. ഒരുപക്ഷെ റോക്സോർ എന്ന പേര് അധികം ആർക്കും കേട്ട് കേൾവിണ്ടാവില്ല. വേറൊന്നുകൊണ്ടല്ല, ഈ വാഹനം പുറത്തിറങ്ങാൻ പോകുന്ന അമേരിക്കയിലാണ്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഏകദേശം 2019 ഈ വാഹനം ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത് അമേരിക്കയിൽ. റോക്സോർ എന്ന് തന്നെയായിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4x4 ആണ്, അതല്ലെങ്കിൽ UTV എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്. അതായത് ടി ടെറൈൻ വെഹിക്കിൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് എല്ലാ ടെറൈനിലും ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ഫാമിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്നുള്ള രീതിയിലാണ് അമേരിക്കയിൽ UTVs അല്ലെങ്കിൽ 4x4 വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ആ കാറ്റഗറിയിലാണ് അമേരിക്കയിൽ റോക്സോർ എന്ന പേരിൽ വാഹനം മഹേന്ദ്ര ഇറക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന UTVകളുടെ അല്ലെങ്കിൽ 4x4കളുടെ ഒരു ചായ തന്നെ മാറ്റിക്കൊണ്ട് പുതിയ രീതിയിലൊരു വാഹനമാണ് ഇറക്കിയത്. പുതിയ രീതിയിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു പഴയ രീതിയിലാണ്. കാരണം നമ്മുടെ മഹേന്ദ്രയുടെ അന്നത്തെ മോഡലായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് മോഡലായിട്ടുള്ള താറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വാഹനം ഇറക്കിയത്. അപ്പോൾ താറിനെ ബേസ് ചെയ്തുകൊണ്ടെന്ന് പറയുമ്പോൾ വേറെ കാര്യം വേണ്ടി നമ്മൾ ആലോചിക്കണം, വില്ലീസിൻ്റെ ജീപ്പുകളായിട്ടുള്ള സാമ്യം ഈ വാഹനത്തിനുണ്ടായിരുന്നു. അപ്പോൾ വില്ലീസിനായിട്ടുള്ള ജീപ്പുകളുടെ സാമ്യം ഉണ്ടായതിനുകൊണ്ട് തന്നെ ഈ വാഹനം ഒരു തരത്തിൽ വളരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. അതുകൂടാതെ തന്നെ അതിൻ്റെ റേറ്റ് ഏകദേശം 17,000 US ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊരു 11 ലക്ഷം രൂപയുടെ അടുത്തുണ്ടാവും ഈ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്രയും വിലക്കുറവിന് ഒരു വാഹനം, നല്ല വാഹനം കിട്ടുക എന്നുള്ളത് അമേരിക്കക്കാർക്കൊരു അത്ഭുതമായിരുന്നു. പിന്നെ അവർ പറഞ്ഞ മാതിരി എല്ലാത്തരം അഡ്വഞ്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നുകൊണ്ട് ഈ വാഹനത്തിന് വളരെ രീതിയിൽ പ്രചാരം ലഭിച്ചു. ഏകദേശം 2 വർഷം കൊണ്ട് അതുവരെ അമേരിക്കയിൽ പേര് പോലും കേൾക്കാത്ത മഹേന്ദ്രയുടെ ഈ വാഹനങ്ങൾ വളരെയധികം രീതിയിൽ വ്യാപകമായി വിറ്റഴിക്കപ്പെട്ടു. ഏകദേശം 7,000 വാഹനത്തോളം അമേരിക്കയിൽ വിറ്റഴിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമ്മുടെ ജീപ്പ് നിർമ്മാതാക്കൾക്കൊരു അടിയായി തോന്നി. അതുകൊണ്ട് തന്നെ അവർ കേസ് കൊടുത്തു. കേസിൽ അവരെ വിജയിക്കുകയും ചെയ്തു. അതായത് വില്ലീസ് ജീപ്പുകളുടെ ഡിസൈനും മറ്റു ഘടകങ്ങളും ഇവർ കോപ്പി അടിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അമേരിക്കയിലെ കോടതി ഈ വാഹനത്തെ നിർത്താനോ അല്ലെങ്കിൽ ഇതിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനോ ആവശ്യപ്പെട്ടു. ഈ മഹേന്ദ്ര അമേരിക്കയിൽ ചെല്ലുന്നത് നമ്മുടെ നാട്ടിലുള്ള ലൈസൻസ് വ്യവസ്ഥകളുമായിട്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ മഹേന്ദ്രയ്ക്ക് വില്ലീസ് ജീപ്പിനുള്ള ഘടകങ്ങൾ യൂസ് ചെയ്യാനുള്ള ലൈസൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു ലൈസൻസ് വെച്ചിട്ടായിരുന്നു അവരവിടെ പോയത്. പക്ഷേ അമേരിക്കൻ കോടതി സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ വാഹനം അവിടെ നിരോധിച്ചു. അപ്പോൾ ഇപ്പോൾ നിലവിൽ 2 വർഷത്തോളമായിട്ട് അമേരിക്കയിലെ വാഹനം ഇറങ്ങുന്നില്ല. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് പുതിയ ഡിസൈനിൽ ഈ വാഹനം ഇറങ്ങാൻ പോവുകയാണ് 2021 നവംബർ മാസത്തിൽ. ഇനി എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആണ്. ഏകദേശം 2000 CC വാഹനമുള്ളതും അതുപോലെ തന്നെ 4x4 ശേഷിയുള്ളതൊക്കെ ആയിട്ടുള്ള വാഹനമാണ് പ്രതീക്ഷിക്കുന്നത്. മുൻപുണ്ടായിരുന്ന വാഹനം റോഡ് ലീഗലായിരുന്നില്ല. ഇനി വരാൻ പോകുന്ന ഒരു പക്ഷേ റോഡ് ലീഗലാവാനുള്ള സാധ്യതകളെല്ലാം മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കും വെയിറ്റ് ചെയ്യാം പുതിയ വാഹനം എങ്ങനെയിരിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട്. വാഹനം ഇറങ്ങിയതിന് ശേഷം മറ്റു ഡീറ്റെയിലുകൾ പറയുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.